ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ബീഫ് കറിയായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഇത് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ബീഫൊക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ദെൻ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ദെൻ ഞാൻ ഇതിലോട്ട് ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ചെറിയൊരു തക്കാളിയും കൂടിയും അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. ദെൻ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ആ തക്കാളിയൊക്കെ ഒന്ന് വേഗം വരെ ഒന്ന് ചൂട് തട്ടിച്ചാൽ മതി. തക്കാളിയൊക്കെ വേഗം വേഗം, അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ബീഫ് വേവിച്ചെടുത്തതാണ്. നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഒരു 6 വിസിലിട്ട് കാണും. ഇതുപോലെ വേവിച്ചെടുത്തതാണിത്. നമുക്കിത് മസാല റെഡിയായിട്ട് ഈ ബീഫ് നമുക്ക് അതിലോട്ട് ചേർക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ഇതെല്ലാം നമ്മൾ ബീഫിൽ 1 ടേബിൾ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചേർത്തതിനനുസരിച്ചിട്ട് നമ്മളിവിടെ മസാലയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ദെൻ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമണമൊക്കെ പോണവരെ നമുക്ക് ഉള്ളിയും അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ വെള്ളമൊന്നും കളയുന്നില്ല, കാരണം നമ്മളതിൽ ഉപ്പും മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കളയുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയൊക്കെ കറക്റ്റായിട്ട് ആ ബീഫിലോട്ട് പിഴിക്കണം. ഒന്ന് തിള തിളച്ച് കിട്ടിയാൽ മതി, ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്, ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ബീഫിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. ഓക്കെ, നമുക്കിനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ബീഫിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും നേരം ഉപ്പിട്ട് കൊടുക്കാതിരുന്നത്. ഫൈനലി നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റെഡി. ബീഫ് കറി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.